നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വാല്യൂ പേപ്പറിൽ കാണിച്ച് വാങ്ങണോ വാങ്ങണ്ടേന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ പലപ്പോഴും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എത്രയാണോ നമ്മൾ ലാൻഡിന് വില കൊടുക്കുന്നത് അതിൻ്റെ വാല്യൂ കാണിച്ചിട്ട് സ്റ്റാമ്പ് പേപ്പറിൽ കാണിച്ച് അതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ അടയ്ക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയണം. പക്ഷേ അത് പലപ്പോഴും എനിക്ക് ആര് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഒരു കേസ് വെച്ചാൽ ഇപ്പോൾ 50 ലക്ഷം രൂപ ലാൻഡ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കണം, കാരണം ഞാൻ നമ്മളിപ്പോൾ ഇതിന് 50 ലക്ഷം രൂപ കാണിക്കുന്നത്, 50 ലക്ഷം രൂപ കാണിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള മൊത്തം ഡ്യൂട്ടി അടയ്ക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരല്ലേ എന്നുള്ളത്. അപ്പോൾ ഈവൻ വിൽക്കുന്ന ആളായാലും വാങ്ങുന്ന ആൾക്കാരായാലും അവർ തമ്മിലൊരു ധാരണയാവും. പലപ്പോഴും അത് ചിലപ്പോൾ ഒരു 25 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും പേപ്പറിൽ കാണിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോർ പ്രൈസ് ഉണ്ട്, അത് വെച്ചിട്ടായിരിക്കും പലപ്പോഴും എത്രയാണോ മിനിമം കാണിക്കേണ്ടത് അതെങ്കിലും കാണിച്ചിട്ടേ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരിക്കും മിക്കപ്പോഴും കാണിക്കുന്നത്. അതിന് മുകളിലുള്ള ചിലപ്പോൾ നമ്മൾ ക്യാഷായിട്ടൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു പലപ്പോഴും പലവരും ചെയ്യാം, പലവരും ചെയ്യാറില്ല, പലവരും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫുള്ളി ഇല്ലീഗലാന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ പകുതി ക്യാഷിലും പകുതി നോൺ പകുതി പേപ്പറിലുമായിട്ട് കാണിക്കാനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ നല്ലൊരു ഫുള്ളി ടാക്സ് കൊടുക്കുന്ന ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ NRE ആണ്, നിങ്ങൾക്ക് കറക്റ്റ് സോഴ്സ് ഉള്ള ആളാണ് നിങ്ങൾ ഇത്തരം പണിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബയർ പറയുമ്പോൾ പറയും ഓ എന്നാലും സ്റ്റാമ്പ് പേപ്പർ എനിക്കും ലാഭിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ 50 ലക്ഷം രൂപ വാല്യൂ ഉള്ളതിന് ചിലപ്പോൾ 25 ലക്ഷം രൂപ പേപ്പറിൽ കാണിച്ചിട്ട് ബാക്കി ക്യാഷിൽ കൊടുത്ത് നിങ്ങൾ ചിലപ്പോൾ കച്ചവടത്തിന് തയ്യാറാവും. പക്ഷേ ഇങ്ങനെ തയ്യാറാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് ട്രാപ്പിലാണ് നിങ്ങൾ ചെയ്യണം ചെന്നുപെടുന്നുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കൊല്ലം വാങ്ങി, ഇനി അടുത്ത ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് വിൽക്കണം. അപ്പോൾ ഈ 10 ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻകം ടാക്സ് സിസ്റ്റവും ഇതെല്ലാവരും കുറച്ചും കൂടിയും ഷാർപ്പായിക്കൊണ്ടിരിക്കണം, എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ഇനി വരുന്ന കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ തട്ടിപ്പ് കാണിക്കാനുള്ള ചാൻസ് വളരെ കുറവാവാനാണ് സാധ്യത. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ വേറെ നല്ലൊരു രീതിയിൽ കരിയർ സെറ്റിലായിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റൊന്നും താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പകുതി ക്യാഷിലും പകുതി പേപ്പറിലുമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ പേപ്പർ അനുസരിച്ച് ഇതിന് വാല്യൂ 25 ലക്ഷം ഉള്ളൂ. ഇത് നിങ്ങൾ വിൽക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 കോടി രൂപയ്ക്കാണെന്ന് വിചാരിക്കട്ടെ. 1 കോടി രൂപയ്ക്കാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ കൊടുക്കാനുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം, നിങ്ങൾക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ആക്ച്വൽ ലാഭം എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് 1 കോടി രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ലാഭത്തിന് 50 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ പേപ്പറിൽ 25 ലക്ഷം രൂപ കാണും, എന്നിട്ട് നമ്മൾ ഇതിനുള്ള എത്രയാണോ ഇതിൻ്റെ ക്യാപിറ്റൽ, ഞാനൊന്ന് എത്രയൊന്നും പറഞ്ഞില്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യണം ലാൻഡിൽ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രത്യേകമായിട്ടുള്ള ബോണ്ട് ഉണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടാക്സ് ഒഴിവാക്കാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് ഇത്രയും രൂപയുടെ 50 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മൾ ഈ കേസിലാണെങ്കിൽ 25 ലക്ഷം രൂപ നമ്മൾ പേപ്പറിൽ കാണിച്ചിട്ടുള്ളൂ, 1 കോടിക്കാണ് നമ്മൾ വിൽക്കുന്നത്. അന്ന് നമുക്ക് ഈ പറഞ്ഞ പേപ്പർ വെസേഴ്സ് ക്യാഷ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലീഗലി നമ്മൾ 75 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഈ 75 ലക്ഷം രൂപയ്ക്കുള്ള ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായി മാറും. അപ്പോൾ ഈ ഒരു ഈസി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ, കള്ളത്തരം എന്ന് വെച്ചാൽ ലീഗലി കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ എന്നാണോ വിൽക്കാൻ പോണത് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് എന്നാൽ ഇപ്പോൾ ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടായാലും നിങ്ങളിപ്പോൾ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില എത്രയാണോ അതേ വെച്ചേഴ്സ് ഈ പ്രോഫിറ്റ് നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് ഈ പറഞ്ഞ 50 ലക്ഷം ആണെങ്കിലും പക്ഷേ പേപ്പറിൽ പ്രോഫിറ്റ് 75 ലക്ഷം രൂപയായിട്ട് മാറും. ആ സമയത്ത് നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാകും. ഇങ്ങനെ ഒരു നഷ്ടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത്
വേണോ വേണ്ടേ എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക. പക്ഷേ ചില ഈ വീഡിയോ കേൾക്കുന്നവർക്ക് തന്നെ ഒരു കാര്യമുണ്ടാവും, എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഭാവിയിലും വരുത്താനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു തന്നെ ഞാൻ ഈ പറഞ്ഞത് കേൾക്കണമെന്നില്ല. പക്ഷേ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് ചെയ്യാണ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു നല്ലൊരു കരിയർ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നൂലാമാലയിലൊന്നും പെടാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എത്ര രൂപയ്ക്കാണോ വാങ്ങുന്നത് അതിന് കൃത്യമായിട്ട് സ്റ്റാമ്പ് പേപ്പർ അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ലാൻഡ് വാങ്ങുന്ന സമയത്ത് എത്ര രൂപ എത്ര ഞാൻ ഫുൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് വാങ്ങണോ വേണ്ടേന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ക്യുക്കായിട്ടുണ്ടെങ്കിൽ ഇമെയിലിൽ ചോദിച്ചോ അല്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.